ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് റിയാസ് അലീമിൻ്റെ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഡോക്ടർ റോബിനും രജിത് കുമാറും പോയതിന് ശേഷം ഇപ്പോൾ നമുക്ക് റിയാസ് അലീമും അതുപോലെ തന്നെ ഫിറോസ് ഖാനും ബിഗ് ബോസിനകത്ത് ചലഞ്ചേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിയാസ് അലീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒപ്പം നമുക്ക് വായിക്കാവുന്ന ഒരു പേരാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ, ഫിസിക്കൽ അസോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് റിയാസ് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂവിൽ പുറത്തു പോകേണ്ടി വന്ന ഒരു നല്ല കണ്ടസ്റ്റൻ്റാണ് ഡോക്ടർ റോബിൻ. ഇപ്പോൾ സീസൺ 5 ഇതേപോലെ ഒരു ഫിസിക്കൽ അസോൾട്ട് വന്നു. അത് അഖിൽ മാരാർ ജുനൈസിനെ പിടിച്ച് തള്ളിയതാണ്. തള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞത് കൈ ഉപയോഗിച്ചിട്ടില്ല, അദ്ദേഹം ഷോൾഡർ കൊണ്ടാണ് തള്ളിയത്. ഷോൾഡർ കൊണ്ട് തള്ളിയാലും കൈ കൊണ്ട് തള്ളിയാലും ഒരാളെ ഫിസിക്കലി ആയിട്ട് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് ബിഗ് ബോസിനകത്ത് അതൊരു നിയമവിരുദ്ധമാണ്. അങ്ങനെ പലപ്പോഴായിട്ട് ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുന്നതാണ് പലർക്കും. സീസൺ 4 അത് വലിയൊരു ഇഷ്യൂ ആക്കി, അതിനെ എന്തോ ഓരോ കണ്ടസ്റ്റൻറ്റിനെ പകുതിക്ക് വെച്ച് പുറത്താക്കി. അങ്ങനെയൊക്കെ സീസൺ 5 വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അറ്റാക്കിങ് ഗെയിമാണ് അല്ലേ. എല്ലാ കണ്ടസ്റ്റൻ്റ് അങ്ങോട്ട് അടി കടി പിന്നെ ചവിട്ട് എല്ലാവരും ഭയങ്കര അറ്റാക്ക് ചെയ്താണ് കളിക്കുന്നത് ബിഗ് ബോസ്. സീസൺ 5 അത് വളരെ സിമ്പിളായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൽ വരുന്ന ഫിസിക്കൽ അസോൾട്ട് ഒന്നും അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ പോകുന്നത്. ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ സീസൺ 4 സീസൺ 5 ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ് കാണുന്നത്. അത് കൈകാര്യം ചെയ്യുന്ന രീതി വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ റിയാസ് അലീം വന്നപ്പോൾ ജുനൈസിനോട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജുനൈസ് ചോദിക്കുന്നുണ്ട് അഖിൽ മാരാർ എന്നെ തള്ളിയത് ഫിസിക്കൽ അസോൾട്ട് അല്ലേന്ന് ചോദിച്ചപ്പോൾ റിയാസ് പറയുന്നുണ്ട് അത് അതിനെ ഫിസിക്കൽ അസോൾട്ടിലൊന്നും പെടുത്താൻ പറ്റില്ല, സീസൺ 4 ഫിസിക്കൽ അസോൾട്ടാണ്. ഡോക്ടർ റോബിൻ ഇതിനെ ഒരു ഫിസിക്കൽ അസോൾട്ടായിട്ട് മാറ്റിയെടുക്കാനും അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഷൈൻ ചെയ്യാനുണ്ട് സെലിബ്രേറ്റ് ഒരു ഷോ ഇറക്കിയതാണ് എന്നാണ് റിയാസ് അലീം പറയുന്നത്. റിയാസിൻ്റെ വായിൽ നിന്ന് ഇതന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എനിക്കറിയാമായിരുന്നു ഇതൊരു ഇഷ്യൂ ആയിട്ട് റിയാസിന് മുമ്പിൽ സീസൺ 5 വരികയാണെങ്കിൽ റിയാസ് പറയുന്നത് ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ല എന്ന് തന്നെ പറയും. കാരണം ഫിസിക്കൽ അസോൾട്ട് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ റോബിന് നീതി കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും. ഡോക്ടർ റോബിന് യാതൊരു തരത്തിൽ ഇഷ്ടപ്പെടാത്ത ഇതുവരെയ്ക്കും ആ ദേഷ്യം വിട്ടുമാറാത്ത റിയാസ് അലീം പറയൂ അത് ജുനൈസിൻ്റെ അടുത്തുണ്ടായത് ഫിസിക്കൽ അസോൾട്ടാണെന്ന് പറയൂ, അത് പറയില്ല, അത് ഫിസിക്കൽ അസോൾട്ട് ഒന്നുമല്ല. എന്താണ് അപ്പോൾ പിന്നെ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ളത് ബിഗ് ബോസിൽ? അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അതൊന്ന് ബോധ്യപ്പെടുത്തി തന്ന വളരെ ഉപകാരമായിരുന്നു. കാരണം ഫിസിക്കൽ അസോൾട്ട് എന്താണ്? സീസൺ 4 റിയാസ് അലീമും റോബിനും തമ്മിൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഗെയിമായിരുന്നു, ഒരു വീക്കിലി ടാസ്കിൻ്റെ ഇടയിൽ പറ്റിയുള്ള ഒരു സംഭവമാണ്. ഇവിടെ എന്ന് പറയുന്നത് വീക്കിലി ടാസ്ക് പോലും അല്ല. എന്നിട്ടാണ് ജുനൈസിൻ്റെ അടുത്തേക്ക് തള്ളി തള്ളി കയറി വന്ന് ജുനൈസിനെ ഇടിച്ചത്. അപ്പോൾ അത് ഫിസിക്കൽ അസോൾട്ട് അല്ല, റിയാസ് അലീമിനെ തള്ളിയത് ഫിസിക്കൽ അസോൾട്ടാണ്. അപ്പോൾ ഈ റിയാസ് അലീം ശരിക്കും പറഞ്ഞാൽ ന്യായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ട് അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ഫിസിക്കൽ അസോൾട്ടായിട്ട് അദ്ദേഹത്തിന് അംഗീകരിക്കണമായിരുന്നു. അല്ലാതെ ഡോക്ടർ റോബിനുള്ള ദേഷ്യം കൊണ്ട് ഇതിനെ ഫിസിക്കൽ അസോൾട്ട് ഒന്നും പറയാൻ പറ്റില്ല. നേരത്തെ ഞാൻ ചോദിക്കും ജുനൈസിൻ്റെ അടുത്ത് ഇപ്പോൾ റിയാസ് ജുനൈസിന് പകരം റിയാസാണ് അതിനകത്ത് ഇപ്പോൾ അഖിൽമാരാറാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ റിയാസ് ഒരു 10 പറഞ്ഞിട്ടുണ്ടാവും ഇത് ഫിസിക്കൽ അസോൾട്ടാണ്, എല്ലാ ക്യാമറയിലും പോയി പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം നീതി കിട്ടണമെന്ന് പറഞ്ഞു, അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ അവിടെ അതിനുള്ളിൽ കഴിയും, അദ്ദേഹം മറ്റുള്ളവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കരയും, ഇങ്ങനെ കുറേ ഡ്രാമകൾ നമുക്ക് കാണാമായിരുന്നു. ജുനൈസ് അങ്ങനത്തെ ഒരു വ്യക്തി അല്ലാത്തതുകൊണ്ട് എല്ലാം അപ്പുള്ള കാര്യങ്ങൾ തീർത്ത് പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ബിഗ് ബോസിന് അതൊരു വലിയൊരു ഭാഗ്യമായിരുന്നു ഞാൻ കരുതുന്നത്. കാരണം ജുനൈസ് ഇതിൽ റിയാസ് അലീമിൻ്റെ സ്വഭാവം പോലെ തന്നെ പിടിച്ചു നിന്ന് ഇത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണെന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസ് ആകെ പെട്ടുപോയേനെ. കാരണം നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് അഖിൽമാരാരെന്നാണ് എൻ്റെ പൊതുവെ ഒരു ധാരണ. അതായത് ബിഗ് ബോസ് തന്നെ കൊണ്ടുപോകുന്ന അദ്ദേഹമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എല്ലാ കണ്ടസ്റ്റൻ്റിനും അവരുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ റിയാസ് അലീമിൻ്റെ ഇരട്ടത്താപ്പ്, ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനോട് റിയാസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ് എനിക്ക് കണ്ടപ്പോൾ അത്ര രസിച്ചില്ല. എനിക്ക് റിയാസിൻ്റെ ഭാഗത്ത് അത്തരത്തിലൊരു അഭിപ്രായം വന്നപ്പോൾ എനിക്ക് അത് അത്ര ന്യായമാണെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.